എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസെ, ഭയപ്പെടരുത്. നീ കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടവനാകും. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27:23. പ്രതികൂലങ്ങളിൽ കൈവിടാത്തൊരു ദൈവം, ജീവിതത്തിന്റെ ഓരോ വഴികളിലും നമ്മുടെ കൂടെയുള്ളവൻ. പൗലോസും കൂട്ടരും കപ്പല് യാത്രയിലാണ്. യാത്രാമധ്യേ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നു. പൗലോസ് സങ്കടപ്പെട്ടു പറയുന്നു, കാറ്റ് അതികഠിനമാകുമ്പോൾ മുന്നിലേക്ക് പോകുവാൻ കാറ്റ് സമ്മതിക്കുന്നില്ല. ക്രേത്താദ്വീപിന്റെ മറപറ്റി സൽമോന് നേരെ ഓടുന്ന നിമിഷങ്ങളിൽ കരവറ്റ് പ്രയാസത്തോടുകൂടെ മുന്നോട്ടു പോകാൻ കഴിയാതെ ശുഭമായൊരു തുറമുഖത്തേക്ക് എത്തുവാൻ കഴിയത്തില്ലെന്നോർത്ത് സങ്കടപ്പെട്ടു പോകുന്ന പൗലോസ്. പൗലോസിന്റെ വാക്കുകളിൽ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല, നമ്മുടെ പ്രാണനും ഏറിയ കഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണും. നിരാശ തളംകെട്ടി നിൽക്കുന്ന നിമിഷങ്ങൾ, പ്രതീക്ഷകളെല്ലാം ഇങ്ങനെ തകർന്നു പോകുകയാണ്. ഇതാ മുന്നിലേക്ക് പോകാൻ കഴിയാതെ ഈ കടലിൽ ജീവിതം തീരുവാൻ പോകുന്നു. എങ്ങനെയെങ്കിലും കപ്പല് നങ്കൂരമിട്ട് നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊക്കെ ഒരു വശമെങ്കിൽ ഈശാനമൂലന്റെ മുമ്പിൽ തകർന്നു പോകുകയാണ്. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വേണം കുടുങ്ങുകയാണ്. മുന്നോട്ടു പോവാൻ പറ്റാതെ പാറിപ്പോകുന്ന നിമിഷങ്ങൾ, ഇനിയും എങ്ങനെയെങ്കിലും ഈ കപ്പലൊന്ന് ഉറപ്പിച്ചു നിർത്തുവാൻ അവർ പായി ഇറക്കി നോക്കുന്നു. പക്ഷേ അത് വിജയകരമായി തീരുന്നില്ല. കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുന്ന ഒരു കൂട്ടർ, ദൈവമേ എന്തുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നു? മുന്നിലേക്ക് ഇനി പോകുവാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ നിരാശയുടെ താഴ്വരകളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ആരൊക്കെ നമ്മൾ തകരുമെന്ന് പറഞ്ഞാലും, നമുക്കിനിയൊരു മുന്നേറ്റമില്ല എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞാലും, ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവമായുള്ള ആഴമേറിയ ബന്ധമുള്ള ഭക്തനായ പൗലോസിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം പ്രഖ്യാപിക്കുന്നു. പ്രാണഹാനി വരുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങളിൽ, മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ധൈര്യമെല്ലാം ചോർന്നുപോയ നിമിഷങ്ങളിൽ പൗലോസ് പോലും പറയുന്നു, ഇനി നമ്മുടെ പ്രാണന് ഈ യാത്രയിൽ പ്രശ്നം വരുവാൻ പോകുകയാണ്. അത്തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ്. തിരമാലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കപ്പലിങ്ങനെ ആടിയിളകി തകരുവാൻ പോകുമ്പോൾ കപ്പല് മുങ്ങാതിരിക്കുവാൻ ചരക്കുകളെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിരാശ വരുന്ന അനുഭവങ്ങൾ, മുന്നിലേക്ക് നോക്കുമ്പോൾ ഇരുളറിഞ്ഞു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. ദൈവവൈദലേ, ഈ ജീവിതത്തിന്റെ യാത്രകളിൽ പക്ഷേ രോഗാതുരമായ കാലഘട്ടത്തിൽ നമ്മുടെ രോഗത്തെ ഓർത്ത്, നമ്മുടെ കുടുംബത്തിലെ പ്രതിസന്ധികളെ ഓർത്ത്, കുടുംബത്തിൽ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന പ്രയാസങ്ങളെ ഓർത്ത്, ഇനി മുന്നിലേക്ക് പോകുവാൻ പറ്റത്തില്ല എന്നോർത്ത് ഇങ്ങനെ ആടിയിളകി ആടിയുലയുന്ന അനുഭവങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ആയതുകൊണ്ട് തന്നെ പൗലോസിന്റെ വാക്കുകളിൽ പ്രഖ്യാപിക്കുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ആ പ്രതിസന്ധികളിൽ പൗലോസിന്റെ അരികിൽ വന്നു, അവനെ ശക്തിപ്പെടുത്തി, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി.
ഇത് നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ അവസാനമല്ല. നിന്നോട് കൂടെയുള്ള ദൈവൻ എല്ലാവരെക്കാൾ ശക്തനാണ്. ഏത് പ്രതികൂലകൾ വന്നാലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഒറീസയുടെ മണ്ണിൽ തീയാൽ എരിക്കപ്പെട്ട ഗ്രഹാശ്രയസിനെയും കുഞ്ഞുങ്ങളെയും ഒരു പ്രയാസത്തിൽ അർദ്ധരാത്രിയിൽ ആ കുഞ്ഞുങ്ങളെയും ഗ്രഹാശ്രയസിനെയും കൂടെ ഒരു വണ്ടിക്കകത്തിട്ട് അവിടെയുള്ള സാമൂഹ്യ ദ്രോഹികൾ കത്തിക്കുന്നുണ്ട്. അത് കണ്ടുനിന്ന ഹസ്ത എന്ന് പറയുന്ന ദൃക്സാക്ഷിയുടെ വാക്കുകൾ അതിദാരുണവും പൈശാചികമായ അറുങ്കൊലയാണ് അവിടെ നടന്നത്. കുറെ ആളുകൾ വേളം കേൾക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. നോക്കുന്ന സമയത്ത് ഗ്രഹാശ്രയസിനെയും കുട്ടികളെയും കൂടെ ഉറങ്ങുന്ന ജീപ്പിന് ചുറ്റും കൂടി നിന്ന 50-60 ആളുകൾ അതവിടെ കല്ലുകൾ കൊണ്ടും കമ്പിപ്പാരകൾ കൊണ്ടും വാഹനം അടിച്ച് തകർക്കുക. ചിലരുടെ കൈ ത്രിശൂലമുണ്ട്. പെട്ടെന്ന് ആരോ കുറെ പേർ ഓടി വന്ന് വണ്ടിക്ക് തീയിടിക്കുക. 3 പേരെ ആ വണ്ടിക്കകത്തിട്ട് തീയരിച്ച് കൊല്ലുന്ന സമയങ്ങൾ പ്രാണൻ പോകുന്ന വേദനയാണ്. മിഷണറിയായി ഒറീസയിലേക്ക് പോയി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച തന്റെ പ്രിയപ്പെട്ടവനെ കുഞ്ഞുങ്ങളെ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഗ്ലാഡിസ് പറയുന്നുണ്ട്, എനിക്കാരോടും പരിഭവമില്ല, ദൈവം എന്നെ ക്ഷമിക്കുവാനാണ് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളുടെ ഈശാനമൂലം പോലെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ തിരമാല ഉയർന്നു നിൽക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മറ്റെല്ലാവരും പറയുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ കൈവിടാത്തൊരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാവത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ ബലവും ആശ്രയമായ ദൈവമേ സ്വർഗീയപിത, ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും അങ്ങേ കണ്ടെത്തുക. ഓരോ പ്രതിസന്ധികളിലും കർത്താവേ ഞങ്ങൾ തകർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ രോഗവും പലവിധമായ പ്രയാസങ്ങളും ഒക്കെ അഞ്ഞടിക്കുമ്പോൾ തമ്പുരാനെ അവിടുത്തെ കൃപയാൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിയിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ യേശുനാഥ, ഞാൻ ഇറക്കട്ടെ എൻ ദുഃഖഭാരം നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂ